ദേശീയ സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീം സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചീമേനി അത്തൂട്ടിയിലെ ആദിത്യനെ കാസർഗോഡ് ജില്ലാ ഹോക്കി അസോസിയേഷൻ അവഗണിച്ചതായി പരാതി. ഭാരവാഹികൾ യഥാസമയം ഇക്കാര്യം അറിയിച്ചില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ചീമേനി അത്തൂട്ടിയിൽ റോഡിൽ നിന്ന് നടന്നു മാത്രം കയറിച്ചെല്ലാവുന്ന ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിലാണ് ഹോക്കിയിൽ കേരളത്തിന്റെ ഭാവി താരമാകേണ്ടുന്ന ആദിത്യന്റെ വീട്. ഇവിടെ നിന്ന് 14 കിലോമീറ്റർ ദൂരത്തുള്ള ചീമേനിയിലെത്തിയാണ് ആദിത്യൻ ഹോക്കി പരിശീലിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മകന്റെ പരിശീലനത്തിന് മാതാപിതാക്കളായ ശിവദാസനും ലതയും മുടക്കം വരുത്താറില്ല. കഴിഞ്ഞ 2 വർഷമായി ആദിത്യൻ കഠിന പരിശീലനത്തിലാണ്. അതിന്റെ ഫലമാണ് ഇപ്രാവശ്യത്തെ ദേശീയ സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം ക്യാമ്പിലേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയായി ആദിത്യൻ മാറാൻ കാരണം. ഈ താരത്തെയാണ് കാസർഗോഡ് ഹോക്കി അസോസിയേഷൻ ഭാരവാഹികൾ അവഗണിച്ചതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. തങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ജില്ലാ ഹോക്കി അസോസിയേഷൻ ഭാരവാഹികൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നുവെന്ന് ആദിത്യന്റെ അമ്മ ലത പറയുന്നു. നിങ്ങളെ വിളിക്കാം പിന്നെ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പിന്നെ വിളിച്ചിട്ട് അന്ന് 5-ാം തീയതി വൈകുന്നേരം ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ട്, നനക്കുഞ്ഞിക്ക് സെലക്ഷൻ ഇല്ല, അത് ഡേറ്റ് കഴിഞ്ഞു, അവർ പോയി കളിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തുകൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ഒഴിവാക്കിയെന്ന് അറിയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിട്ടാണ് ഇവർ പഠി സെലക്ട് ചെയ്തിട്ടാണ് അവിടുന്ന് നമ്മളിങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നമ്മൊരു എസ് സി കുടുംബം ആയത് കൊണ്ടാണോ നമ്മളങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് ഇവൻ പഠിക്കാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് അത് ചെയ്തിന്, ഏതിനു വേണ്ടിയിട്ടാണ് ചെയ്തിന്? ഇത് ഒരാൾക്കും ഒരു രക്ഷിതാക്കൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല. എൻ്റെ മോന് പറ്റിയ ഒരു ഇത് മറ്റുള്ള ഒരു കുട്ടിക്ക് ഇനി വരാൻ വേണ്ടി പാടില്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. തങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളായതുകൊണ്ടാണോ തങ്ങളുടെ കുട്ടിയുടെ ഭാവി മനഃപൂർവ്വം ഇല്ലാതാക്കിയതെന്നും ഇവർ ചോദിക്കുന്നു. ചീമേനി EMS കായിക അക്കാദമി യൂണിറ്റിലാണ് ആദിത്യൻ ഹോക്കി പരിശീലനം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.